ഹലോ, ഇന്ന് നമുക്ക് പച്ചമാങ്ങ ജ്യൂസ് തയ്യാറാക്കി നോക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ അളവിൽ പച്ചമാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പച്ചമാങ്ങ തൊലി കളഞ്ഞിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ദാ ഈ ഒരു കളറാണ് പച്ചമാങ്ങയ്ക്ക്. ഞാൻ കൈയെടുത്ത് കഴിഞ്ഞാൽ ആ കളർ പോവും. അതെന്തോ ഫോണിലെ ക്ലാരിറ്റി ഇല്ലാതെ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പച്ചമാങ്ങയാണ് ഞാനിതിനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു 3 കഷ്ണം അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് അധികം ആൾക്കാരുള്ളതുകൊണ്ട്, പ്യൂപ്പിൾസ് ഉള്ളതുകൊണ്ട് കുറച്ചധികം തന്നെ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു അളവിൽ പച്ചമുളക്, അതിൻ്റെ ഒരു പൊട്ടാണ്. നിങ്ങൾക്കപ്പോൾ എത്രങ്ങാണ്ട് എരിവാണോ അത്രയും പച്ചമുളക് എടുക്കാം. അപ്പോൾ ഇവിടെ ചെറിയ കുട്ടിയൊക്കെ ഉണ്ട്, അനിയത്തിയൊക്കെ ഉള്ളതുകൊണ്ട് 1 വയസ്സ് 2 വയസ്സായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കുറയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ജാറിലോട്ട് നമ്മുടെ പച്ചമാങ്ങ കുറച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം വെച്ച് കുറച്ച് മാങ്ങ അരച്ചെടുത്തതിന് ശേഷം അടുത്തത് ബാച്ച് അടച്ച്. അതിനെന്തേ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് അത് ആ മാങ്ങ എന്ന് മുങ്ങിക്കിടക്കാൻ കുറച്ച് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. ഇത്രയും ആ മാങ്ങയുടെ ലെവലിൽ തന്നെ വെള്ളം നിൽക്കണം. അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് ബാക്കിയുള്ള മാങ്ങയും കൂടിയും ചേർക്കുന്നുണ്ട്. ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഈ വെള്ളത്തിൽ കടന്ന് തന്നെ അത് അലിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നല്ല പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കുക കേട്ടോ. ഒട്ടും മാങ്ങ കഷ്ണങ്ങളോ ഇഞ്ചി കഷ്ണങ്ങളോ ഇല്ലാണ്ട് വേണം അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഞാൻ ഈ മാങ്ങയുടെ പേസ്റ്റ് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാങ്ങ എല്ലാം അടിച്ചെടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇതുപോലെ വേണം കേട്ടോ. ഇനി നമുക്ക് ഇതങ്ങ് ഇതിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മളുടെ എടുത്തു വെച്ച ഇഞ്ചിയും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇഞ്ചി പിന്നെ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തില്ല, പീസാക്കി ഇട്ട് കൊടുത്തു കേട്ടോ. അതും പിന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ ഇതും പേസ്റ്റ് പരുവത്തിൽ ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് അടിച്ചെടുക്കാം കേട്ടോ. കഷ്ണങ്ങളുണ്ടെങ്കിൽ ഉണ്ടാവുക, നമ്മൾ അരിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ജ്യൂസ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു മാങ്ങ അടിച്ചെടുക്കുമ്പോൾ 1 മിനിറ്റ് സമയം എടുത്തിട്ട് അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ആ പച്ചമുളക് ചേർത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് തികച്ചില്ല, ഒരു 3/4 കപ്പ് അളവിൽ പഞ്ചസാര. ഞാൻ ഇവിടെ എടുത്ത മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയായതുകൊണ്ട് തന്നെ അത്രയും പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുക, അതുപോലെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നിൽക്കാനായിട്ട് സഹായിക്കും.
ഇനി ഞാനതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. ഓക്കേ, അപ്പോൾ ഇത് എന്ത് ചെയ്യാം, നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മാങ്ങയുടെ പേസ്റ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ അതേ ജാറിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് കുലുക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒക്കെ പാടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ മാങ്ങയും ഇഞ്ചിയും പച്ചമുളകും കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അടിച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളം, പഞ്ചസാരയും ഉപ്പും ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് അരിച്ചെടുക്കും കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയിട്ടോ. പിന്നെ നമ്മൾ തണുത്ത വെള്ളമല്ല ഞാനിതിന് യൂസ് ചെയ്യുന്നത്, സാധാ നോർമൽ വാട്ടർ അല്ലേ അതാണ് കേട്ടോ നല്ലത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ പച്ചമാങ്ങയും വെള്ളവും പഞ്ചസാരയും എല്ലാം കൊണ്ട് ഒന്ന് അടിച്ചെടുത്ത് വരുമ്പോഴത്തേനും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം ഒരു ചെറിയൊരു തണുപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം തണുത്ത വെള്ളം ആഡ് ചെയ്യാം, ഞങ്ങളിവിടെ ആഡ് ചെയ്യുന്നില്ല. പിന്നെ നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ ഇത് കുടിക്കുമ്പോൾ. ഈ നമ്മളൊരു അരിപ്പയിലോട്ട് ഇതൊഴിച്ച് അരിച്ചെടുക്കാം. ഓക്കെ, കുറച്ച് കുറച്ച് ഒഴിച്ച് അരിച്ചെടുക്കുക കേട്ടോ. അതിൽ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റോ മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പാകത്തിനുള്ള തണുപ്പായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നല്ല എളുപ്പമായിട്ടുള്ള റോ മാംഗോ ജ്യൂസ് അഥവാ പഴുത്ത മാങ്ങയല്ലാത്ത പച്ച മാങ്ങ ജ്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.